സോ ലൈസ്, അപ്പോൾ നമ്മളിന്ന് അന്തരിച്ച വേറെ നില നമ്മൾ സ്ക്രീനിൽ കാണാൻ തുടങ്ങി. നമ്മൾ ഫോക്സിൻ്റെ ഓവർലേ കാര്യങ്ങൾക്ക് ലൈവിൽ എങ്ങനെ കൊണ്ടുവരാമെന്ന്, അതുപോലെ തന്നെ വീഡിയോയിലും കാര്യങ്ങൾക്ക് എങ്ങനെ ആഡ് ചെയ്യാമെന്നുള്ളതിൻ്റെ ജസ്റ്റ് ഒരു വീഡിയോ കാര്യങ്ങൾക്കാണ് കേസൊക്കെ ഇത് വന്നിരിക്കുന്ന കേസൊക്കെ. നമ്മൾ സോൾ പീസിൻ്റെ ഓവർലേ കാര്യങ്ങൾക്ക് ചെയ്യുന്നുണ്ട് കേസൊക്കെ, അത് പേയ്ഡാണ് കേസൊക്കെ. അത് ഇൻസ്റ്റയിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഞാൻ അതിൻ്റെ ഫയലും കാര്യങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ കോൺടാക്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മൾ ഈ വീഡിയോ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ഒ പി എസ്സിലും അതുപോലെ തന്നെ സ്ത്രീ എലമെൻസിലാണ് കേസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് കാര്യങ്ങൾക്ക് കിട്ടണമെന്നുള്ളത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ ഡിസ്കൗണ്ട് ലിങ്ക് ഉണ്ടാവും, അതിൻ്റെ അകത്ത് വന്ന അനൗൺസ്മെൻറ്റിൽ നിങ്ങളെ ലിങ്ക് കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് കാണുന്നതായിരിക്കും ഗൈസ് ഓക്കെ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം ഗൈസ്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ആരെങ്കിലും ജസ്റ്റ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, അതുപോലെ തന്നെ ഇതുപോലത്തെ വീഡിയോ കാര്യങ്ങൾക്ക് ഇനി വേണമെന്നുള്ളതിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഇതിലേക്ക് കടക്കാം ഗൈസ് ഓക്കെ. അപ്പോൾ നമ്മുടെ നേരെ നമുക്ക് എങ്ങനെയാണ് എന്താ പറയുക, ഫോക്സ് ആനിമേഷനും കാര്യമൊക്കെ എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യുന്നത്, അതുപോലെ തന്നെ എങ്ങനെയാണ് നമ്മുടെ ഓഫീസിലെ കാര്യമൊക്കെ അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാര്യങ്ങളങ്ങനെ പറയുന്നത് ഗൈസ് ഓക്കെ. അപ്പോൾ നമ്മൾ ഡിസ്കോഡിൽ കൊടുത്ത ലിങ്ക് കാര്യമായിട്ട് നമ്മൾ ഇവിടെ നിങ്ങൾക്ക് ഇവിടെ കാണാം ഫോക്സ് ഓവർലേ കാര്യങ്ങൾക്ക് കാണാം ഗൈസ് ഓക്കെ. അത് നിങ്ങൾ ഡൗൺലോഡ് കൊടുക്കുക ഗൈസ് ഓക്കെ. ഡൗൺലോഡ് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് 90 MB ഒരു ഫയലും കാര്യങ്ങൾക്ക് കാണാം ഗൈസ് ഓക്കെ. ഡൗൺലോഡ് എനിവേ കൊടുത്തിട്ട് നിങ്ങൾക്ക് ഇവിടെ ഡൗൺലോഡ് ആണെന്ന് കാണാം ഗൈസ് ഓക്കെ. ഡൗൺലോഡ് ആണെന്ന് നിങ്ങൾക്ക് കാണാം ഗൈസ് ഓക്കെ. ഞാനിപ്പോൾ അത് പോസ്റ്റ് ചെയ്തിട്ടാണുള്ളത് ഗൈസ്. വേറെ ഒന്നും കൊണ്ടല്ല, നമ്മുടെ ഫയല് ഓൾറെഡി നമ്മുടെ ഫോൾഡറിലുണ്ട് ഗൈസ് ഓക്കെ. അതുകൊണ്ട് ഞാനത് ക്യാൻസൽ അടിച്ചിട്ടുണ്ട് ഗൈസ് ഓക്കെ. ഇനി നിങ്ങളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾ ഫയൽ എടുത്തിട്ട് നിങ്ങളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ഫയൽ കാര്യങ്ങൾ പാസ്വേഡ് പ്രൊട്ടക്റ്റാണ് ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ പാസ്വേഡും കാര്യങ്ങളൊക്കെ നമ്മുടെ വീഡിയോ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പം വീഡിയോ സ്പിക്ക് ചെയ്ത് കാണണ്ട, നിങ്ങൾക്ക് പാസ്വേഡ് എന്തായാലും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും ഗൈസ് ഓക്കെ. അപ്പോൾ നമ്മുടെ നേരെ നിങ്ങൾക്ക് നേരെ ഡൗൺലോഡ്സിലായിരിക്കും ഗൈസ് ഒക്കെ ഫയൽ ഉണ്ടാവുക. അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ, എൻ്റെ ഓൾറെഡി ആ ഫയൽ ഉള്ളത് കൊണ്ട് തന്നെ എന്താ പറയുക, ഇവിടെ ഉണ്ട് ഗൈസ് ഒക്കെ ലോക്കഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് എക്സ്ട്രാ ആയിട്ട് കാര്യങ്ങൾ ചെയ്യേണ്ടതെന്നാണ് ഞാൻ പറഞ്ഞു തരുന്നത് ഗൈസ് ഒക്കെ. ഞാനിപ്പോൾ ഇവിടെ സെവൻ അപ്പ് ചിപ്പ് സാധനം ക്രോമിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് മൈക്രോസോഫ്റ്റ് ബ്രൗസറിനോ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതാണ് ഗൈസ് ഒക്കെ. അധികം MB ഒന്നും ഇല്ല. അല്ലെങ്കിൽ നിങ്ങൾ വിൻഡാറ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ തന്നെ എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഗൈസ് ഒക്കെ. ഞാനിപ്പോൾ എക്സ്ട്രാക്ട് ഇയർ എന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ പാസ്വേഡും കാര്യങ്ങൾക്ക് അടിക്കുന്നുണ്ട് ഗൈസ് ഒക്കെ. ഞാൻ പാസ്വേഡ് കാര്യങ്ങൾക്ക് എന്താണ് ഞാൻ വീഡിയോ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ എന്താ പറയുക, ഇത് ഫുള്ളായിട്ട് കണ്ടതിന് ശേഷം നിങ്ങൾ പാസ്വേഡ് കാര്യങ്ങൾക്ക് അടിക്കുക കേട്ടോ. അപ്പോൾ ഈ നിങ്ങൾക്ക് ഇവിടെ കാണാൻ അങ്ങനെ എക്സ്ട്രാക്ട് ചെയ്ത് വീഡിയോ ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഗ്രീൻ സ്ക്രീൻ നമുക്ക് നമ്മളെ എന്താ പറയുക ഓവർലേ കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഇനി നിങ്ങളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾ ഒ ബി എസ്സോ അല്ലെങ്കിൽ സ്ട്രീലാംസോ എടുത്തിട്ട് നിങ്ങൾ നേരെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾ നിങ്ങളുടെ പ്ലസ് ബട്ടൺ ഞെക്കിയിട്ട് ഇവിടെ മീഡിയ സോഴ്സിൽ ഞെക്കിയിട്ട് അവിടെ നിങ്ങൾക്ക് എന്താണോ വേണ്ടത്, ഇപ്പം വെബ് ക്യാം റെഡ് ഗൈസ് ഓക്കെ. റെഡ് ഞാൻ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് ഒരു വണ്ണും കൂടി കൊടുത്തേക്കാം ഗൈസ് ഓക്കെ. എന്നുവെച്ചാൽ ഓക്കെ കൊടുത്തിട്ട് നിങ്ങൾ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ, ബ്രൗസറിൽ പോയി നിങ്ങളുടെ ഫയലിൽ പോയി നിങ്ങളുടെ ആ വീഡിയോ കാര്യമൊക്കെ നിങ്ങൾ എടുക്കുക ഗൈസ് ഓക്കെ. ഞാൻ ആ വീഡിയോ കാര്യമൊക്കെ എടുക്കുന്നുണ്ട് ഗൈസ് ഓക്കെ. ഞാൻ ഇവിടെ സേവ് ചെയ്യിച്ചിട്ടുണ്ട്, മറ്റേ ഫോൾഡറൊന്നും എടുക്കുന്നില്ല ഗൈസ് ഓക്കെ. അപ്പോൾ നിങ്ങളെന്താ വെച്ചാൽ നിങ്ങളുടെ ഫോൾഡർ തന്നെ എടുക്കുക ഗൈസ് ഓക്കെ. എന്നിട്ട് നിങ്ങളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇവിടെ മെയിനായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഗൈസ് ഓക്കെ, ഇവിടെ ലോപ്പ് എന്നുള്ള ഓപ്ഷൻ നിങ്ങൾ ടിക്ക് ചെയ്ത് കൊടുക്കുക. ലോപ്പ് എന്ന് വെച്ചാൽ നിങ്ങൾ വെബ് ക്യാം കാര്യങ്ങൾക്ക് ആഡ് ചെയ്യുമ്പോൾ അത് ഫുള്ളായിട്ട് കിട്ടാം ഗൈസ് ഓക്കെ. നമ്മൾ ഒരു വീഡിയോ ആഡ് ചെയ്യുന്നതാണെങ്കിൽ അത് എൻഡാവാതെ അത് തുടർന്ന് കൊണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലോപ്പ് എന്നുള്ള സാധനം തൊടുന്നത് കേട്ടോ. എന്നിട്ട് ഓക്കെ ഇടുക, നിങ്ങളെ വീഡിയോ കാര്യങ്ങൾക്ക് ആഡ് ചെയ്തിട്ട് ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് സൈഡിൽ കുറച്ച് ബ്ലാക്ക് ഇത് കാണാൻ പറ്റും ഗൈസ്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് സൈഡിലോട്ടാക്കാം, അല്ലെങ്കിൽ നിങ്ങളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ട്രാൻസ്ഫോം എഡിറ്റ് ട്രാൻസ്ഫോമിൽ നിങ്ങൾക്ക് ഇവിടെ താഴെ ലെഫ്റ്റ് ക്രോപ്പ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അത് കാണാൻ ഗൈസ്. അത് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് അതിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ് ഗൈസ് ഓക്കെ. അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമുക്ക് ഗ്രീൻ സ്കിയർ കാര്യങ്ങൾക്ക് റിമൂവ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് അപ്പോൾ നിങ്ങൾ ഫിൽറ്ററും കാര്യങ്ങൾ എടുക്കട്ടോ. ഫിൽറ്റർ ഗൈസ് ഓക്കെ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ സൈഡിൽ ഫിൽറ്റർ ഒന്ന് കാണും. ഫിൽറ്റർ എടുത്തിട്ട് അവിടെ പ്ലസ് ഐക്കൺ നീക്കിയിട്ട് ക്രോമാ കീ എടുത്തിട്ട് അതിൽ ഓക്കെ കൊടുക്കുക ഗൈസ് ഓക്കെ. അപ്പോൾ എൻ്റെ ഓൾറെഡി എന്താ പറയുക, ഓട്ടോമാറ്റിക്കലി സാധനം ആഡ് ആയിട്ടുണ്ട് ഇവിടെ ഗ്രീൻ സ്കിൻ. അപ്പോൾ നിങ്ങൾ ഇല്ലെങ്കിൽ നിങ്ങൾ ഗ്രീന് സെലക്ട് ചെയ്യുക, ക്ലോസ് അടിക്കുക ഗൈസ് ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം നമ്മുടെ ഓവറിലെ കാര്യമൊക്കെ, നമ്മുടെ വെബ് ക്യാമ കാര്യമൊക്കെ സെറ്റ് ആയിട്ടുണ്ട് ഗൈസ് ഓക്കെ. അപ്പോൾ ഇവിടെ നിങ്ങൾ കാണാം ഇവിടെ വെബ് ക്യാമിൻ്റെ ഒരു സൗണ്ടിൻ്റെ ഒരു സിസ്റ്റം, അത് സൗണ്ടൊന്നും ഇല്ല, ജസ്റ്റ് ഹൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഗൈസ് ഓക്കെ. ഇത്രയേ ഉള്ളൂ നമ്മുടെ
ഓവറുള്ള കാര്യമൊക്കെ സെറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഓവറുള്ള കാര്യങ്ങൾക്ക് ഫോണിൽ സ്ട്രീം ചെയ്യുന്ന ആൾക്കാർ വേണമെന്നുള്ളവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഇട്ടേക്കാം കേട്ടോ. എന്നെ അതുപോലെ തന്നെ ലൈവിൻ്റെ എന്തെങ്കിലും ട്രിക്സോ അതുപോലെ തന്നെ എന്തെങ്കിലും ഇങ്ങനത്തെ എന്താ പറയുക വെബ് ക്യാം അതുപോലെ തന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് എന്താ വേണ്ടതെന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ ഞാൻ അതിൻ്റെ വീഡിയോ കാണിക്കാൻ ഇടുന്നതായിരിക്കും.